ബാർ കോഴക്കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ ഗവർണറുടെ അനുമതി നിയമപരിശോധനയ്ക്ക് ശേഷം അന്വേഷണത്തിന്റെ നിയമസാധ്യത വിദഗ്ധരുമായി രാജ്ഭവൻ കൂടിയാലോചിക്കും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം മുൻമന്ത്രിമാരായ കെ ബാബു വി എസ് ശിവകുമാർ എന്നിവർക്കെതിരെയുള്ള അന്വേഷണ കാര്യത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ബാൻ തീരുമാനമെടുക്കും ബാറുകൾ തുറക്കുന്നതിന് കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് അംഗീകരിച്ച മുഖ്യമന്ത്രി പ്രോസിക്യൂഷൻ അനുമതി തേടി ഗവർണറെയും സ്പീക്കറേയും സമീപിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു ഈ സാഹചര്യത്തിലാണ് ഗവർണർ നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കുന്നത് അനുമതി ലഭിച്ചാൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ ബാറുടമകൾ പിരിച്ച പണം കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും മുൻ മന്ത്രിമാരായിരുന്ന കെ ബാബുവിനും ബി എസ് ശിവകുമാറിനും കൈമാറിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ ചെന്നിത്തലയ്ക്ക് ഒരു കോടിയും കെ ബാബുവിന് അൻപത് ലക്ഷവും ശിവകുമാറിന് ഇരുപത്തഞ്ച് ലക്ഷവും കൈമാറിയെന്നാണ് ബിജു രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞത് നേരത്തെ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല കെ എം മാണിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്ന കേരള കോൺഗ്രസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ബിജു രമേശ് ആരോപണവുമായി രംഗത്തെത്തിയത് വെളിപ്പെടുത്തലിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ എച്ച് ഹാഫിസ് വിജിലൻസ് ഡയറക്ടറെ സമീപിക്കുകയായിരുന്നു ട്വൻറ്റി തിരുവനന്തപുരം